മുല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി, പൂതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. ആയിരം കാവിലെ ആവാരം പൂവിനെ ആട്ടിയുറക്കാനു ഞാനും കൊണ്ടുവാ പൈങ്കിളി. കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി, പോതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. അയ്യോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് 40 കിലോമീറ്റർ ദൂരവും നാഗർകോവിലിൽ നിന്ന് 41 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ കളിയിക്കാവിളയിൽ നിന്ന് 12 കിലോമീറ്റർ ഉള്ളിലായി കാണപ്പെടുന്ന പ്രദേശമാണ് കൊല്ലങ്കോട്. അവിടെയാണ് കൊല്ലങ്കോട് വെങ്കഞ്ഞി വട്ടവള ശ്രീ ഭദ്രകാളി ക്ഷേത്രമുള്ളത്. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി, പൂതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കാം. അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഒരു ദേശത്ത് ഒരു ദേവിക്ക് 2 ക്ഷേത്രങ്ങളുള്ള ഒരേ ഒരു സ്ഥലവും കൊല്ലങ്കോട് മാത്രമാണ്. കലിംഗരാജപുരം എന്നാണ് പ്രസിദ്ധമായി ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. കലിംഗ യുദ്ധത്തിൽ പങ്കെടുത്ത ശേഷം കലിംഗ സാമ്രാജ്യത്തിൽ നിന്നും എത്തിയവർ അവിടെ സ്ഥിരതാമസമാക്കിയെന്നും അവരുടെ ആരാധനമൂർത്തിയായിരുന്നു കൊല്ലങ്കോട്ടമ്മയും എന്നാണ് ഐതിഹ്യം. കൊല്ലങ്കോട്ടെ ദേവിക്ക് 2 ക്ഷേത്രങ്ങളുണ്ട്. കൊല്ലങ്കോട് വട്ടവളയിലുള്ളത് മൂലക്ഷേത്രവും വെങ്കഞ്ഞിയിലുള്ളത് ഉത്സവക്ഷേത്രവുമാണ്. ഉത്സവകാലത്തല്ലാതെ ദേവിയെ ആരാധിക്കുന്നത് മൂലക്ഷേത്രത്തിലാണ്. ഇതാണ് മൂലക്ഷേത്രം. ഇവിടെ വടക്കും കിഴക്കും വാതിലുകൾ കാണാം. ശ്രീകോവിലിന്റെ പ്രധാന കവാടങ്ങൾ ചുറ്റും പിച്ചള കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ 2 വിഗ്രഹങ്ങളാണുള്ളത്, ഭദ്രയും രുദ്രയും. ഇത് ദേവിയുടെ 2 ഭാവങ്ങളായാണ് സങ്കല്പം. ഇവിടുത്തെ പ്രതിഷ്ഠ മുടി വിഗ്രഹമാണെങ്കിലും ചാളഗ്രാമം പ്രതിഷ്ഠയാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഈ ക്ഷേത്രത്തിൽ വന്ന് മനസ്സൊരുക്കി സന്താന ലബ്ധിക്കായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഫലമായി അവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുകയും ആ കുട്ടികളെ തൂക്ക നേർച്ചയ്ക്കായി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി, പൂതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. ആയിരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ്. ഈ ക്ഷേത്രത്തിന്റെ നടയുടെ മുകളിലായി ഭദ്രകാളിയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിൽ 16 കരങ്ങളിലും 16 ആയുധങ്ങൾ ഏന്തി നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കാഴ്ച മറ്റൊരിടത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ കൂടുതലും ദേവീപ്രീതിക്കായി നൽകുന്ന വസ്തുക്കളാണ് അടയ്ക്ക, വെറ്റില, നാരങ്ങ എന്നിവ. ഈ ക്ഷേത്രത്തിലെ മറ്റു നേർച്ചകളാണ് തുലാഭാരം, നൂലുകെട്ട്, ചോറൂണ്, നേർച്ചത്തൂക്കം തുടങ്ങിയവ. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി, പൂതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ പുറയ്ക്കാൽ കിണറിന് മുന്നിലാണ്. വലിയ ആഴമൊന്നുമില്ലാത്ത ഈ കിണറിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുൻപ് വെള്ളം കോരിയ കൊല്ല സമുദായത്തിൽപ്പെട്ട സ്ത്രീക്ക് തന്റെ പാളയിൽ നിന്ന് 2 ചാളഗ്രാമം ലഭിക്കുകയും ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണം. ആ കൊല്ല സമുദായത്തിൽപ്പെട്ടവരുടെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തി വരുന്നത്. ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ മാത്രമായിരുന്നു ആദ്യകാലത്ത് പൂജയുണ്ടായിരുന്നത്. പിന്നീട് പൂജ എല്ലാ ദിവസങ്ങളിലുമായി. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി, പൂതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. ക്ഷേത്രത്തിലെ മറ്റ് ആചാര അനുഷ്ഠാനങ്ങളാണ് പർണേറ്റ്, പടയണി, കാളിയോട്ട് തുടങ്ങിയവ. തൂക്ക നേർച്ചകളുടെ എണ്ണത്തിലും വില്ലുകളുടെ വലിപ്പത്തിലും പഴമയുടെ കാര്യത്തിലും കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രസിദ്ധമാണ്. ബ്രാഹ്മണരും അബ്രാഹ്മണരും ഇവിടെ പൂജാരിമാരാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ, പ്രാർത്ഥന കേൾക്കുന്ന അമ്മ, അതാണ് കൊല്ലങ്കോട്ടമ്മ എന്നാണ് എല്ലാ ഭക്തരുടെയും വിശ്വാസം. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി,
ഭൂതാമൂരി പാട്ടും പാടി വായോ ഈ വഴി ആയിരം. മൂലക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ കിഴക്കോട്ട് കണ്ണനാഗം ജംഗ്ഷൻ കഴിഞ്ഞാൽ റോഡിന്റെ ഇടതുഭാഗത്തായി കാണുന്നതാണ് വെങ്കഞ്ഞി ക്ഷേത്രം. ഇതാണ് വെങ്കഞ്ഞി ക്ഷേത്രം. ഈ ക്ഷേത്രം അനേകം ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. മാർച്ച് മാസം അതായത് മീനഭരണി നാളിലാണ് പ്രസിദ്ധമായ തൂക്ക മഹോത്സവം നടക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് മൂലക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ എഴുന്നള്ളിച്ച് ഉത്സവക്ഷേത്രത്തിൽ എത്തിക്കുന്നു. അവിടെയാണ് നേർച്ച തൂക്കം നടത്തുന്നത്. സന്താന ലബ്ധിക്കും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടി നടത്തുന്നതാണ് ഈ നേർച്ച. തൂക്കക്കാരന്റെ 10 ദിവസത്തെ വ്രതം. ഇതിൽ 7 ദിവസം ക്ഷേത്രത്തിൽ തന്നെ കഴിയണം. പച്ചയും ചുവപ്പും നിറത്തിലുള്ള പട്ടാണ് വേഷം. ഇരട്ട വില്ലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നേർച്ച തൂക്കം എന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട് തൂക്കക്കാരൻ ക്ഷേത്രത്തിന് ചുറ്റും 40 അടി പൊക്കത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതാണ്. 8 പേരാണ് ഒരു പ്രാവശ്യം ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത്. ആദ്യത്തെ തൂക്കം ദേവിക്കുള്ളതാണ്, അത് കുട്ടികളുണ്ടാകില്ല. ജാതിഭേദമന്യേ എല്ലാവരും നേർച്ച തൂക്കത്തിനെത്തും. രാവിലെ 6 മണിക്ക് തൂക്കം ആരംഭിച്ച് അത് പിറ്റേ ദിവസം വരെ നീളും. അതുകൊണ്ട് തന്നെ ഇതിന് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചിരിക്കുകയാണ്. എന്റെ പേര് സുത്തൻകുട്ടനാണ്. ഞാനിവിടുത്തെ 2002 ഞാൻ പ്രസിഡന്റായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. എനിക്ക് മുൻപ് ശ്രീ മിന്നൽ പരമേശ്വരൻ നായരാണ് പ്രസിഡന്റായിരുന്നത്. ഇപ്പോൾ ശ്രീമദ്രാണി ക്ഷേത്രം സ്തുതി ചെയ്യുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ കൊല്ലംകോട് ഗ്രാമത്തിലാണ്. കന്യാകുമാരി ജില്ലയുടെ അങ്ങേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം തിരുവാങ്കൂറായ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് കൊല്ലംകോട് ക്ഷേത്രം. 2 ക്ഷേത്രങ്ങളുണ്ട്, ഒന്ന് മൂലക്ഷേത്രം, ഉത്സവക്ഷേത്രം. ഉത്സവക്ഷേത്രം എന്നുള്ള പ്രധാന ഉത്സവം നടക്കുന്നത് ശിവദ്രാണി രുദ്രി രൗദ്രഭാവത്തിലുള്ള ശ്യാമഭാവത്തിലുള്ള ദർശനത്തിലൂടെ രാവിലെ കുറിക്കാതെ അതിൽ നിന്ന് ശക്തിയെടുക്കുന്ന തലയിലാണ് വിഭവം തയ്യാറാക്കുന്നത്. അമ്പലം നിർമ്മിച്ചിട്ടുള്ളത് ആഞ്ഞിലി മരത്തിലാണ്. വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷയം. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് തൂക്ക മഹോത്സവം. വീരഭരണി നടക്കുന്ന ഇരട്ടവിൽ തൂക്കമാണ് ഇവിടെ നടക്കുന്നത്. ഇരട്ടവിലുണ്ടാകുമ്പോൾ ആ വില്ലിൽ 2-4 തൂക്കക്കാരും 4 കുഞ്ഞുങ്ങളും അതിനകത്ത് ഒരേ സമയം തൂക്കത്തിൽ നേർച്ച നടന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെതായ ഇപ്പോഴത്തെ സാധുക്കൾക്ക് വിവാഹം നടത്താനും പഠിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് ചെയ്യുന്നുണ്ട്. ധാരാളം ജനക്കൂട്ടം കൊണ്ട് ഭക്തജനപ്രവാഹം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ധാരാളം എല്ലാ ദിവസങ്ങളിലും പ്രത്യേക ഉണ്ടാകുന്നുണ്ട്. പിന്നെ 11 നായർത്തറവാടിയുടെ പ്രതിനിധികളാണ് ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് നമ്മൾ ഭരണം നടത്തുന്നത്. നേർച്ച ഓരോ വർഷവും വർദ്ധിച്ചു വർദ്ധിക്കുകയാണ്.